ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വാർത്തയിൽ നിന്നും തെരഞ്ഞെടുത്തിട്ടുള്ള ഇന്ത്യൻ സാന്ദ്ര സമരത്തെക്കുറിച്ചുള്ള ജി കെ ചോദ്യോത്തരങ്ങളാണ് മെയിൻ പരീക്ഷയ്ക്ക് ഈ വിഭാഗത്തിൽ നിന്നും അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ചൗരി ചൌര സംഭവം ഏത് ദേശീയ പ്രക്ഷോഭത്തിനാണ് അന്ത്യം കുറിച്ചത് നിസഹകരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വരാജ് പാർട്ടി രൂപവത്കരിച്ച നേതാക്കൾ ചിത്രരഞ്ജൻ ദാസ് മോത്തിലാൽ നെഹ്റു ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ എന്നറിയപ്പെട്ടത് സർദാർ വല്ലഭായ് പട്ടേൽ ബ്രിട്ടനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ ദേശീയ ബോധം വളർത്തുന്നതിനായി ലണ്ടനിൽ ഇന്ത്യാ ഭവനം നടത്തിയിരുന്നത് ശ്യാംജി കൃഷ്ണവർമ്മ ഗാന്ധിജി നയിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ദണ്ഡി മാർച്ച് എത്ര ദിവസമാണ് നീണ്ടുനിന്നത് അറുപത്തിമൂന്ന് ദിവസം ദീർഘിപ്പിച്ച നിരാഹാര സമരത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് സെപ്റ്റംബറിൽ പതിമൂന്നിന് ലാഹോർ സെൻട്രൽ ജയിലിൽ വെച്ച് മരിച്ച വിപ്ലവകാരി ജിതിൻ ദാസ് ദേശബന്ധു എന്നറിയപ്പെട്ടത് ചിത്രരഞ്ജൻ ദാസ് അഴുക്കുചാൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് എന്ന് ഗാന്ധിജി പരാമർശിച്ച പുസ്തകം മദർ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇന്നത്തെ ബംഗ്ലാദേശിലെ ചിറ്റഹോങ്ങിങ്ങിലുള്ള ബ്രിട്ടീഷ് ആയുധശാല ആക്രമണത്തിന് നേതൃത്വം നൽകിയത് സൂര്യസെൻ ഗോപാലകൃഷ്ണ ഗോഖലിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു മഹാദേവ ഗോവിന്ദ റാനഡൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാബി സീതാരാമയ്യ ഓഗസ്റ്റ് പതിനഞ്ചിന് ജന്മദിനമായിട്ടുള്ള ദേശീയ നേതാവ് അരവിന്ദ ഘോഷ് കമ്മ്യൂണൽ അവാർഡ് എന്ന് കുപ്രസിദ്ധി നേടിയ പ്രഖ്യാപനം നടത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ് റൗലറ്റ് ആക്ട് പിൻവലിച്ച വൈസ്രോയ് റീഡിംഗ് പ്രഭു മൈക്കയിൽ ജനിച്ച സ്വതന്ത്ര സമരസേനാനി മൗലാന അബ്ദുൽ കലാം ആസാദ് കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി തടവിലിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് എവിടെ വെച്ചാണ് ആകാകാൻ കൊട്ടാരം പൂനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ കാബിനറ്റ് മിഷന് ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻ്റ് അറ്റ്ലി ദി ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകം രചിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ബോസ് എനിക്ക് ശേഷം അദ്ദേഹം എൻ്റെ ഭാഷ സംസാരിക്കും ആരെ പറ്റിയാണ് ഗാന്ധിജി ഇപ്രകാരം പരാമർശിച്ചത് ജവഹർലാൽ നെഹ്റു പ്രവിശ്യകളിൽ ദി ഭരണം നടപ്പിലാക്കിയ പരിഷ്കാരം മൊണ്ടേഗു ചെയിംസ് ഫോർട്ട് പരിഷ്കാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ എത്ര പ്രാവശ്യമാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായത് ഒരു പ്രാവശ്യം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഒളിപ്പോർ യുദ്ധമുറ ഉപയോഗിച്ച സമര നേതാവ് താന്തിയ തോപ്പി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വെച്ച് അന്തരിച്ച സാമൂഹിക പരിഷ്കർത്താവ് രാജൻറാം മോഹൻ റായ് മൂൽശങ്കർ ഏത് പേരിലാണ് പ്രസിദ്ധി നേടിയിട്ടുള്ളത് സ്വാമി ദയാനന്ദ സരസ്വതി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ജാലിയൻ വാലാബാദ് കൂട്ടക്കൊല നടന്നത് ഏത് വൈസ്രോയുടെ ഭരണകാലത്താണ് ചെംസ്ഫോർട്ട് പ്രഭു ഇന്ത്യൻ ബർക്ക് എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ് ബാനർജി ഗാന്ധിജിയുടെ യങ് ഇന്ത്യ വാരികയുടെ പത്രാധിപരായി പ്രവർത്തിച്ച മലയാളി ജോർജ് ജോസഫ് വിപ്ലവകാരിയായ ചന്ദ്രശേഖർ ആസാദ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട അലഹബാദിലെ ആൽഫ്രഡ് പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ചന്ദ്രശേഖർ ആസാദ് പാർക്ക് നാം ഇന്ത്യയെ സ്വതന്ത്രയാക്കും അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരിക്കും ഏത് സ്വാഗതത്തിൻ്റെ ഭാഗമായാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത് കിറ്റ് ഇന്ത്യ സമരം സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വം നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മൂക് നായക് എന്ന പത്രം ആരംഭിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ ഋതുരാജൻ എന്ന ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ പൗനാറിയിലെ സന്യാസി എന്നറിയപ്പെട്ടത് ആചാര്യ വിനോബാവൈ മാർഗ്രറ്റ് നോബലിന് സ്വാമി വിവേകാനന്ദൻ നൽകിയ പേര് സിസ്റ്റർ നിവേദിത ജപ്പാൻ ആസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസ് രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ് ബാനർജി സി രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിലുള്ള മദ്രാശി മന്ത്രിസഭയിൽ അംഗമായിരുന്ന മലബാറിലെ കോൺഗ്രസ് നേതാവ് കോങ്ങാട്ടിൽ രാമൻ മേനോൻ കിറ്റ് ഇന്ത്യ സമരകാലത്ത് നടന്ന കീഴരിയൂർ ബോംബ് കേസിലെ ഒന്നാം പ്രതി ആരായിരുന്നു ഡോക്ടർ കെ ബി മേനോൻ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണൻ പിള്ള കടത്തപ്പെട്ടത് ഏത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഭരണകാലത്താണ് ശ്രീമൂലം തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന നാട്ടുരാജ പ്രജാസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് എം വിശ്വേശ്വരയ്യ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി കൊച്ചിയിലെ ആദ്യത്തെ ജനകീയ മന്ത്രി അമ്പാട്ട് ശിവരാമമേനോൻ മേനോൻ ചാന്നാർ ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേര് മേൽമുണ്ടു സമരം ഐത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികൾ ഉപനിഷത്തുകളുടെ സാരം സംഗ്രഹിച്ച് ദർശനമാല എന്ന കൃതി രചിച്ചത് ശ്രീനാരായണ ഗുരു അയ്യങ്കാളി നടത്തിയ വില്ലുവണ്ടി സമരത്തിൻ്റെ നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികം ആചരിച്ച വർഷം രണ്ടായിരത്തി പതിനെട്ട് പാശ്ചാത്യ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക പ്രസ്ഥാനം യങ് ബംഗാൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാസാഹേബ് താന്തിയാതോപ്പി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ബംഗാൾ തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വി ഒ ചിദംബരപ്പിള്ള അറിയപ്പെട്ട പേര് കപ്പലോട്ടിയ തമിഴൻ മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്നു പറഞ്ഞതാര് ബാലഗംഗാധര തിലകൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ ഏഷ്യറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതിൽ ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിറ്റ് രമാഭായ് വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാര്യ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായി മംഗൾപാണ്ഡെ തൂക്കിലേറ്റപ്പെട്ടത് എന്നാണ് ആയിരത്തി ഏപ്രിൽ എട്ട് ഏത് ഭാഷയിലാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മൗലാന അബ്ദുൽ കലാം ആസാദ് അൽ ഹിലാൽ എന്ന പത്രം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് ഉർദു ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരത്തിന് പാത്രമാവും എന്ന് പറഞ്ഞത് രാജൻ റാം മോഹൻ റായ് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ചാൾസ് മെക്കാഫ് ഭഗത് സിംഗ് രാജ്ഗുരു സുഖ്ദേവ് എന്നിവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് ലാഹോർ ജയിലിൽ തൂക്കിലേറ്റപ്പെട്ടത് ഏത് ഗൂഢാലോചന കേസിലാണ് ലാഹോർ രവീന്ദ്രനാഥ് ടാഗോർ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ കമ്മ്യൂണൽ അവാർഡുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ ഉപവാസം അവസാനിപ്പിച്ച ഉടമ്പടി പൂന ഉടമ്പടി കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനം ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ഓഗസ്റ്റ് ക്രാന്തി മൈതാനം സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിരോധനം ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപവൽക്കരണത്തിന് വഴിതെളിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ക്യാബിനറ്റ് മിഷൻ ബ്രിട്ടീഷ് പാർലമെൻറ്റ് എന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം പ്രമേയമാക്കിയ തമസ് എന്ന സിനിമയുടെ സംവിധായകൻ ഗോവിന്ദ് നിഹലാനി രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും പൂർണ്ണനായ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യയെ വിഭജിക്കാനുള്ള മൗണ്ട് ബാറ്റിൻ്റെ പദ്ധതി അറിയപ്പെടുന്ന മറ്റൊരു പേര് ബാൾക്കൻ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ബ്രിട്ടീഷുകാർ ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് അവധ മേഖലയിൽ കലാപത്തിൻ്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടത് മൗലവി അഹമ്മദുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച ദേശീയ നേതാവ് ദാദായ് നവറോജി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കാബൂൾ ആസ്ഥാനമാക്കി രാജ മഹേന്ദ്ര പ്രതാവ് മൗലാന ബർക്കത്തുള്ള എന്നിവരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സ്വാതന്ത്ര്യ ഭാരത സർക്കാരിൽ വിദേശകാര്യമന്ത്രി ആരായിരുന്നു ചെമ്പകരാമൻ പിള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ കിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയ് ആരായിരുന്നു ലിൻലിത്കോപ്രഭു വേഷം മാറിയ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചത് ഏത് ദേശീയ നേതാവിനെയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ സൈമൺ കമ്മീഷനെതിരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ എവിടെ നടന്ന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകവെയാണ് ലാലാ ലജപത്രോയ് പോലീസ് മർദ്ദനമേറ്റത് ലാഹോർ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തി നിർണയം നടത്തിയത് സർ സിറിൽ റാഡ്ക്ലിഫ് കിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്നറിയപ്പെടുന്നത് അരുണ അസഫലി ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മഹാദേവ് ദേശായി തവളകളെ പോലെ വർഷത്തിലൊരിക്കൽ കരഞ്ഞിട്ട് ഒന്നും നേടാനാകില്ല എന്ന് പറഞ്ഞ കോൺഗ്രസ് പരിഹസിച്ചത് ബാലഗംഗാധര തിലകൻ കർമ്മയോഗി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് അരബിന്ദോ ഘോഷ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇന്ത്യയിലെത്തിയ കാബിനറ്റ് മിഷൻ എത്ര ബ്രിട്ടീഷ് മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്തിന് നടന്ന വാഗൺ ട്രാജഡിയെപ്പറ്റി അന്വേഷിക്കാൻ മദ്രാസ് സർക്കാർ നിയമിച്ച കമ്മീഷൻ നേപ് കമ്മീഷൻ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ പുറത്തുപോയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്ര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനീസ് ആക്രമണ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്നത് വി കെ കൃഷ്ണമേനോൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തൊന്നിന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചത് എവിടെ വെച്ചായിരുന്നു ന്യൂഡൽഹി സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ ഫീൽഡ് മാർഷൽ ആരായിരുന്നു ജനറൽ സാം മനഷ ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏപ്രിൽ പത്തൊമ്പത് സമാധാനത്തിൻ്റെ മനുഷ്യൻ എന്നറിയപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്ന ഫെബ്രുവരി പതിമൂന്ന് ആരുടെ ജന്മദിനമാണ് സരോജിനി നായിഡു ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം ചലപ്പതിറാവും ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആരാണ് പിങ്കലി വെങ്കയ്യ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് നവംബർ ഇരുപത്തി ആറ് ഏത് ദിനമായാണ് ആചരിക്കുന്നത് ഭരണഘടനാ ദിനം ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി വന്ന കാലയളവ് എത്രയാണ് രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ഇരുപത്തിയാറാം വയസ്സിൽ ഇന്ത്യയുടെ ആദ്യ പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖക്കുറിപ്പ് തയ്യാറാക്കിയ മലയാളി സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ എൻ രാജ് ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപവത്കരണത്തിനായി നടത്തിയ പ്രക്ഷോഭങ്ങളിലെ ആദ്യ രക്തസാക്ഷി പോറ്റി ശ്രീരാമലു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഏപ്രിൽ പതിനെട്ടിന് തെലങ്കാനയിലെ പോച്ചമ്പള്ളി ഗ്രാമത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഭൂദാന പ്രസ്ഥാനം സമ്പൂർണ്ണ വിപ്ലവം ഏത് ദേശീയ നേതാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജയപ്രകാശ് നാരായണൻ ഹായ് ഫ്രണ്ട്സ് ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം